ഇന്ന് രാവിലെ 9:30 സംഭവം. കുണ്ടന്നൂരിൽ പ്രവർത്തിക്കുന്ന വില്ലേജ് ഓഫീസിലെ സീനിയർ ക്ലർക്കായ ചന്ദ്രൻ വില്ലേജ് ഓഫീസർ അവധിയായതിനാൽ സ്പെഷ്യൽ വില്ലേജ് ഓഫീസറുടെ അധിക ചുമതല വഹിച്ചു വരികയാണ്. കാഞ്ഞിരക്കോട് സ്വദേശിയായ മരക്കച്ചവടക്കാരൻ ഷർഫുദ്ദീനിൽ നിന്നാണ് ഇയാൾ മരം മുറിക്കെ പാസ് അനുവദിക്കുന്നതിന് 10,000 രൂപ കൈക്കൂലിയായി വാങ്ങിയത്. ചിറ്റണ്ട തൃക്കണ പതിയായിരത്തുള്ള രാജന്റെ വീട്ടുപറമ്പിൽ നിന്നിരുന്ന തേക്ക് മരങ്ങൾ ഷർഫുദ്ദീൻ വാങ്ങിയിരുന്നു. ഇത് മുറിച്ചെടുക്കാൻ കട്ടിംഗ് പാസ് ലഭിക്കുന്നതിനുള്ള അപേക്ഷ നൽകിയപ്പോൾ 10,000 രൂപ കൈക്കൂലി വേണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. നടത്തിച്ചില്ല കുറച്ച് പിന്നെ നടത്തിപ്പിക്കും. പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടിച്ചു 4 ദിവസമായിട്ട് പിന്നെ അടക്കും. എന്നിട്ട് പൈസ ആവശ്യപ്പെട്ടു? പൈസ ആവശ്യപ്പെട്ടത് വെള്ളിയാഴ്ച ആവശ്യപ്പെട്ടതാണ് പൈസ. അപ്പോൾ അത് ഓഫീസിൽ വന്നിട്ട് തരാനാണ് പറഞ്ഞത്? ആ ഓഫീസിൻ്റെ പുറത്ത് വന്നാൽ മതി പറഞ്ഞു. നേരത്തെ വരാൻ വേണ്ടി പറ ആ നേരത്തെ ഓഫീസ് ടൈമിൻ്റെ മുന്നേ വരാൻ പറഞ്ഞു. ഞാൻ വിജിലൻസിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ആ നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം 10,000 രൂപ പറഞ്ഞാൽ ആലോചിച്ച് നോക്കിക്കൂ. ഇതല്ല ഒരു കാറ്റെന്ന് മുറിക്കുന്ന മരമല്ലത്, നല്ല ക്ലീൻ സ്ഥലം നോക്കിയിട്ട് നമ്മൾ എടുക്കുള്ളൂ. പണം നൽകാത്തതിനാൽ പാസ് അനുവദിക്കാതെ ഷർഫുദ്ദീൻ പലതവണ വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങേണ്ടി വന്നു. പിന്നീട് 2,000 രൂപ കൈക്കൂലി നൽകിയെങ്കിലും സ്ഥലം പരിശോധിച്ച മരങ്ങൾ കൂടുതലുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ 10,000 രൂപ വേണമെന്ന ചന്ദ്രൻ നിർബന്ധം പിടിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് ഷർഫുദ്ദീൻ വിജിലൻസിനെ വിവരം അറിയിച്ചു. തുടർന്ന് ഇന്ന് രാവിലെ വിജിലൻസിന്റെ നിർദ്ദേശമനുസരിച്ച് പണം നൽകാമെന്ന് ഷർഫുദ്ദീൻ സമ്മതിച്ചു. വില്ലേജ് ഓഫീസ് പരിസരത്തെ ഒഴിഞ്ഞ പറമ്പിന് സമീപമുള്ള റോഡിൽ വെച്ച് പണം കൈമാറുന്നതിനിടയിൽ വിജിലൻസ് ഇയാളെ കൈയോടെ പിടികൂടുകയായിരുന്നു. 10,000 രൂപ കൊടുത്തു. സമയം തന്നെ നമ്മൾ പ്രതികളാള് ചന്ദ്രൻ സ്പെഷ്യൽ വില്ലേജ് ഓഫീസറാണ്, കോട്ടപ്പുറം ചിറ്റണ്ട വില്ലേജ് ഓഫീസർ. അത് നമ്മൾ ട്രാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മള് പരാതിക്കാരൻ കൊണ്ടുവരുന്ന പൈസ നമ്മൾ പൗഡർ ഇട്ടിട്ട് നമ്മൾ കൊടുക്കും. അത് അയാൾ കാറിൽ വന്നു, കാറിൽ നിന്ന് വന്നിറങ്ങിയ ഉടനെ അയാൾ പൈസ കൊടുത്തു. നമ്മുടെ പോലീസുകാര് വിളിച്ചിരുന്നു, അതിനനുസരിച്ച് പിടിച്ച് ഗസറ്റ് ദിവസം സ്ഥലത്തിരണം ചെയ്തു. റിപ്പോർട്ടർ തൃശൂർ.